Hi friends, welcome back to my channel Tasty Wishes. In the Matayara Kambogunade, homemade itilla green chili sauce in a Tayara Kamanane, Namukang in a Tayara Kamanokam. Other than it, 200 gram Pachamalagana and annual tetilla de Natation, a lady la Pachamalagana Nidileke, Namukar and Jara live to Licherturka, Malaginda, Alavu, Kutanen, Gorkanen and Sensitor, Namuel Tulida, Alavu, Gorkanam. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തെടുക്കാം കുറച്ച് വെള്ളവും ചേർത്തെടുത്ത് ഇതിനെ നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്തെടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പേസ്റ്റ് അതിൽ കുറുകി കിട്ടണം അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് പോയി നല്ലൊരു കുറുകണ പേസ്റ്റാണ് രീതിയിലാണ് നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ ചില്ലി സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചില്ലി സോസിൻ്റെ എരി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും മിക്സാണ രീതിയിൽ ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നാലുള്ളത്തെ വാട്ടർ കണ്ടൻറ്റ് മുഴുവനായിട്ട് പോവുകയുള്ളൂ നമുക്കത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ അതുകൊണ്ട് അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടാൻ പാടില്ല അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നിട്ടുള്ള ചില്ലി സോസിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് വിനെഗറാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വിനെഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ എരിയും പുളിയും ഒക്കെ ഇല്ലെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചില്ലി സോസിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ട് അതിന് നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ചില്ലി സോസ് തണുത്തതാണ് ഇനി നമുക്ക് ഇതിനെ ഒരു എയർ ടൈറ്റുള്ള ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും ചില്ലി സോസ് വാങ്ങണ്ട നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ബൈ